എല്ലാവർക്കും വിരുദ്ധമായ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. നമ്മൾ സിൽവർ ടുവിൻ്റെ കോമിക് സീരീസാണ് ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി ഇഷ്യൂ സീറോ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ മറക്കാതെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. അതിനുശേഷം ഇഷ്യൂ വൺ കാണുക. സോ ഇഷ്യൂ വൺ ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ആണ് ഇഷ്യൂ വൺ കിക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളിപ്പം ആരുടെ സൈഡിലാണ് നിൽക്കുന്നത്? അയൺമാൻ്റെ സൈഡിലാണോ ക്യാപ്റ്റൻ മാർവലിൻ്റെ സൈഡിലാണോ? താഴെ മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, ഇവർ നമുക്ക് ഇന്നത്തെ ഇഷ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എനിക്ക് തലവേദനിക്കുന്നു. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എൻ്റെ പുറകിൽ ആരോ വരുന്നു, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഉളിസിനെ കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് ഉളിസിൻ്റെ പുറകിൽ ഇൻഹ്യൂമൻസ് വന്ന് നിൽക്കുന്നു, ഇൻക്ലൂഡിംഗ് നമ്മുടെ മെഡിസ വന്ന് നിൽക്കുന്നു. മെഡിസ ഉളിസിൻ്റെ അടുത്ത് പറയുന്നു, നീ പേടിക്കണ്ട ഉളിസിസ്, നീ ഇപ്പോൾ ഒരു ഇൻഹ്യൂമനാണ്. ഞങ്ങൾ നിന്നെ രക്ഷിച്ചോളാം. ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയതിന് ശേഷം നിനക്ക് നല്ലൊരു ട്രെയിനിങ് തരാം. നീ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ഉളിസിസിനെ ഇൻഹ്യൂമൻസ് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സൈഡിൽ നമ്മുടെ അയൺമാൻ വന്നിട്ട് താഴെ വീണ് കിടക്കുന്നു. നമ്മുടെ സ്പൈഡർമാൻ പറയുന്നു, ഇത് എന്ത് വലിയ സാധനമാണിത്, ഇത് എന്ത് പവർഫുൾ ആയിട്ടുള്ള തിങ്ങാണ്. ഇത് നമ്മുടെ അവഞ്ചർ ഫൗണ്ടറെ നിങ്ങളെ തന്നെ താഴെ കിട്ടല്ലോ. ഓ, ഇത് നമ്മൾ എങ്ങനെയാണ് തോൽപ്പിക്കാൻ പോകുന്നത്? അവിടെ നമ്മുടെ മിസ് മാർവൽ, ഫാൽക്കൺ, സ്പൈഡർമാൻ, ടോണി സാർക്ക് എല്ലാവരും തന്നെ ഈ വലിയൊരു സെലസ്റ്റിയലിനെ എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ മിസ് മാർവൽ പറഞ്ഞു, അതാണ് സെലസ്റ്റിയൽ, ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള തിങ്ങാണ്. പക്ഷേ എല്ലാ സെലസ്റ്റിലും ഒറ്റയ്ക്ക് വരത്തുള്ളൂ, പക്ഷേ ഈ സെലസ്റ്റിൽ എന്താണോ ഭയങ്കര സ്പെഷ്യലായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്താ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല. നമ്മുടെ സ്പൈഡർമാൻ പറയുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, എന്തെങ്കിലും ഐഡിയ വല്ലതും ഉണ്ടോ, ഇതിനെങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കാൻ പോകുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് ഒക്കെ നമ്മുടെ സ്പൈഡർമാൻ തിരിഞ്ഞു നോക്കുന്നു. അതെന്താ വലിയ സൗണ്ട്, അത് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് വന്നോ? അപ്പോൾ ടോണി സാർക്ക് എഴുന്നേറ്റ് എന്ന് പറയുന്നു, നീ എന്തോ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഒന്ന് തിരിഞ്ഞ് നോക്കുമോനെ. ഇങ്ങനെ സ്പൈഡർമാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ലേഡി തോർ വന്ന് നിൽക്കുന്നു. ലേഡി തോറിൻ്റെ കൂടെ തന്നെ അവഞ്ചേഴ്സ്, ഇൻഹ്യൂമൻ, എക്സ്മാൻ, മാർവലുള്ള മിക്ക മിക്ക ക്യാരക്ടേഴ്സും അവിടെ ഉണ്ട്. സോ ഈ ഒരു സീൻ വലിയൊരു ഗൂസ്ബം സീനാണ് ഫ്രണ്ട്സ്. ഇവരെല്ലാവരും തന്നെ അങ്ങ് എതിർത്ത് നിൽക്കുന്നു. സോ ഈ സമയത്ത് അവിടെ കാരൽ വന്നിട്ട് ടോണി സാറിനെ മീറ്റ് ചെയ്തിട്ട് പറയുന്നു, എന്താ ടോണി എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നില്ലേ? എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ എന്ന് പറയുന്നത്, ടോണി സാർക്ക് ഡോക്ടർ സ്ട്രേഞ്ച് തിരിഞ്ഞു നോക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ എല്ലാ സോഴ്സസിനും, അത് എല്ലാ മാജിക് സൂപ്പർ ഹീറോസ്, നമ്മുടെ സ്കാറൽ വിച്ച്, പിന്നീട് വിക്കൻ, എല്ലാ മാജിക് സൂപ്പർ ഹീറോസും ഇൻക്ലൂഡിംഗ് നമ്മുടെ ലോക്കി ഇല്ല ഫ്രണ്ട്സ്. സോ ലോക്കി ഒഴിച്ച് ബാക്കി എല്ലാ മാജിക് സൂപ്പർ ഹീറോസിനും അവിടെ നിന്ന് നിർത്തി വെച്ചിരിക്കുന്നു. സോ അവരെന്തൊക്കെ ഒരു മന്ത്രമൊക്കെ ഇട്ടിട്ട് ആ വന്ന സെലസ്റ്റിയലിനെ ഏത് ഡയമെൻഷനാണ് വന്നത്, സോ ആ ഡയമെൻഷനെ തിരിച്ചങ്ങ് പറഞ്ഞു വിടുന്നു. സോ ആ ഡയമെൻഷൻ്റെ പോർട്ടൽ ക്ലോസ് ചെയ്ത് വെക്കുന്നു ഈ ഒരു ഡയമെൻഷനിലേക്ക് തിരിച്ച് വരാതിരിക്കാനായിട്ട്. സോ അതിനുശേഷം നമ്മുടെ സ്പൈഡർമാൻ ചോദിക്കുന്നു, ഓ, ഇത്രയും വലിയ സെലസ്റ്റിയലിനെ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ജയിച്ചത്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത്, നിങ്ങൾക്ക് ഇത് എങ്ങനെ മുൻകൂട്ടി അറിയാമെന്ന് നോവ ചോദിക്കുന്നു. അതായത് എങ്ങനെ മുൻകൂട്ടി അറിയാമെന്ന് നോവ ചോദിക്കുന്നു. സോ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആ സമയത്ത് പറയുന്നു, ഓ, അതൊക്കെ വിട്, നമ്മൾ എന്തായാലും ഇപ്പോൾ സെലസ്റ്റിയലിന് ജയിച്ചു കഴിഞ്ഞു, എല്ലാവരും പ്ലാൻ ചെയ്ത പോലെ ഈ സിറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കപ്പ് ആവാൻ നോക്ക്. സോ എവിടെ ആയാലും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് ഫ്രണ്ട്സ്, ക്യാപ്റ്റൻ, അതിലൊരു ചേഞ്ചസും ഇല്ല. സോ അതിനുശേഷം ടോണി സാർക്ക് പറയുന്നു, ഓക്കെ, നമ്മൾ ഒന്നും കൂടി ജയിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്, നമ്മൾ ഒരുമിച്ച് നമുക്ക് എന്തും ചെയ്യിക്കാനായിട്ട് സാധിക്കും, നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. സോ ഒരു വിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വന്നേക്കണേ, മറക്കരുത്, എല്ലാവരും വരണം. ഓക്കെ, അടുത്ത ദിവസം സ്റ്റാർട്ട് ടവറിൽ ഒരു പാർട്ടി കിക്ക് ഓഫ് ചെയ്യുന്നു. സോ ടോണി പറയുന്നു, ഏയ്, നമ്മൾ ഒരുമിച്ചിരുന്നാലേ നമുക്ക് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും ഒരുമിച്ചിരിക്കുന്നുണ്ടാണ് നമ്മൾ എല്ലാവരും ജയിക്കുന്നത്. കമോൺ ഫ്രണ്ട്സ്, വീണ്ടും ഒരു വിന്നർ പാർട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം. പിന്നെ എസ്പെഷ്യലി ഈ ഒരു പാർട്ടി നമ്മുടെ ഇൻഹ്യൂമൻസിനുമാണ്. സോ ഇൻഹ്യൂമൻസ് മാത്രം വാൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കത്തില്ല. സോ താങ്ക് യു ഇൻഹ്യൂമൻസ് ടു ദ ഇൻഹ്യൂമൻസ് എന്ന് പറയുന്നു. സോ ആ സമയത്ത് നമ്മുടെ റോഡി വന്നിട്ട് എൻ്റർ ആകുന്നു. സോ റോഡി ടോണിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഹേ ടോണി, ഇങ്ങനെയുണ്ട്, സുഖമാണോ? അപ്പോൾ ടോണി പറയുന്നു, ഹേ റോഡി, നീ എപ്പോൾ വന്നു? നീ പാർട്ടിയിൽ നിന്ന് മാത്രം വരും, ഇന്നലെ ഫൈറ്റ് നടക്കുമ്പോൾ എന്നെ വന്നായിരുന്ന പാർട്ടി എന്ന് പറയാൻ മാത്രം ഞാൻ കയറിയും വരുവാണല്ലോ, എന്ത് സുഖമാണോ? നമ്മുടെ റോഡി പറയുന്നു, നീ ചോദിക്കട്ടാ, നീ ചോദിക്കും, നീ എൻ്റെ സൂട്ട് എപ്പോഴാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? നീ മാത്രം ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള സൂട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു, നീ എൻ്റെ സൂട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഇല്ലേ? ടോണി പറഞ്ഞു, എൻ്റെ സൂട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന പ്ലാൻ ഉണ്ട്, ഒരു 400 കോടി കൂടെ, ഒരു 400 കോടി തന്നെ നമുക്കൊന്ന് സൂട്ടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോഡി പറയുന്നു, ഡേ, ഞാൻ എൻ്റെ ഫ്രണ്ടിടാ, കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഒന്ന് താ, എന്തോ നീ ഇങ്ങനെ 400 കോടിയൊക്കെ ചോദിക്കുന്നത്. ശരി, ഡിസ്കൗണ്ട് തരാം, നീ നാളെ വന്നിട്ട് ഇങ്ങോട്ട് വാ, നിൻ്റെ സൂട്ടിന് ഞാൻ എൻ്റെ ഷോർട്ട് ഉണ്ട് അവിടെ, എൻ്റെ കയ്യിലുള്ള പിസ്റ്റൺ വന്നിട്ട് ചെറിയൊരു പിസ്റ്റൺ ഉണ്ട്, അത് ഞാൻ വെൽഡ് ചെയ്ത് ഇങ്ങ് വിടാമെന്ന് പറയുന്നുണ്ടാണ് ടോണി. സോ ഈ സമയത്ത് ടോണിയുടെ റോഡിയുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഒന്ന് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് തന്നെ പറയണം. സോ ഈ സൈഡ് നമ്മുടെ ഷീഹൽക്ക് വന്നിട്ട്, ജെനിഫർ വന്നിട്ട് നമ്മുടെ ക്യാരലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്കിത് എങ്ങനെ അറിയാം, മുൻകൂട്ടി നമ്മളിത് എങ്ങനെ അറിഞ്ഞു, അതായത് ഈ ഒരു ആപത്ത് വരുവാണെന്ന്, ഈ സെലസ്റ്റിയൽസ് വരുവാണെന്ന് നിനക്കെങ്ങനെ അറിയാം, ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യണം, ഇങ്ങനെ സെലസ്റ്റിയൽസ് വരുവാണെന്ന്. സോ അതൊക്കെ നീ എങ്ങനെയാണ് മുൻകൂട്ടി അറിഞ്ഞെന്ന് നമ്മുടെ ക്യാപ്റ്റൻ മാറിനോട് ചോദിക്കുന്നു. സോ ക്യാപ്റ്റൻ മാർ പറയുന്നു, ഏയ്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇൻഹ്യൂമൻസ് ആണ് പറഞ്ഞത്. സോ നമുക്ക് മെഡിസിൻ എടുത്ത് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മെഡിസിൻ എടുത്ത് പോയി ചോദിക്കുന്നു. സോ നമ്മുടെ ക്യാപ്റ്റൻ മാർ വന്നിട്ട് മെഡിസിൻ മീറ്റ് ചെയ്യുന്നിട്ട് ചോദിക്കുന്നു, ഹേ മെഡിസ, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് മുൻകൂട്ടി അറിഞ്ഞത്, ഇങ്ങനെ ഒരു ആപത്ത് വരികയാണെന്ന്, അതെങ്ങനെയാണ് നിങ്ങളെ അറിയിച്ചത്, ഇത്രയും മുൻകൂട്ടി പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർ എങ്ങനെയാണ് അറിയാനായിട്ട് സാധിച്ചത്? മെഡിസിൻ ചോദിക്കുന്നു. ടോണി സാർക്കും പറയുന്നു, ഇതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾ ഞാനും ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് മെഡിസ. സോ ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മുടെ മെഡിസ് വന്നിട്ട് സെലക്റ്റഡ് സൂപ്പർ ഹീറോസിന് മാത്രമായിട്ട് കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് ഉളിസിനെ കാണിക്കുന്നു. സോ ഉളിസിൻ്റെ അടുത്ത് പറയുന്നു,
മെഡിസ പറയുന്നു, ഉളിസീസ് നീ പേടിക്കണ്ട, നീ പറ, ഇതൊക്കെ നിന്റെ റോൾ മോഡൽ സൂപ്പർ ഹീറോസ് തന്നെയാണ്. നമ്മുടെ ഉളിസീസിന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര അതിശയിച്ച് നിൽക്കുന്നു. എന്താ പറഞ്ഞാൽ ഉളിസീസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോസൊക്കെയാണ് കൺമുമ്പിൽ നിൽക്കുന്നത്. സോ ഉളിസീസ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു പറയാനായിട്ട്. നമ്മൾ മെഡിസ പറഞ്ഞു, ഏ ഉളിസീസ് നീ പറ ധൈര്യമായിട്ട് പറ എന്ന് പറയുന്നു. സോ അതിനുശേഷം നമ്മുടെ ടോണി സർക്ക് പറയുന്നു, ഹേ നീ ആരാണ്? ഉളിസീസ് പറയുന്നു, എനിക്ക് നിങ്ങളെ കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷം. ടോണി സർക്ക് പറയുന്നു, ആ എനിക്കും നിന്നെ കണ്ടതിൽ സന്തോഷം മോനെ, നീ ആരാണെന്നൊന്ന് പറയാമോ? ഉളിസീസ് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാരണം തന്നെ ചോദിക്കുന്നു, നീയാണ് ഇതൊക്കെ കണ്ടത്? അപ്പോൾ ഉളിസീസ് പറയുന്നു, എന്തോ എൻ്റെ കൺമുമ്പിൽ അതൊക്കെ കാണാനായിട്ട് സാധിച്ചു, അത്രയും തന്നെ. അപ്പോൾ കാരണം ചോദിക്കുന്നു, നിനക്കപ്പോൾ ഫ്യൂച്ചറിന് പ്രിഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? നീ ഒരു ഇൻഹ്യൂമൻ ആണോ? ഉളിസീസ് പറയുന്നു, ഇൻഹ്യൂമനോ? അവിടെ എൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് മാഡം ഞാൻ അറിയുന്നത് മിഷേൽ. പക്ഷേ ഇപ്പോൾ മിഷേൽ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ടോണി സാർക്ക് പറയുന്നു, ഹേ ഗായ്സ് വെയിറ്റ്, അവനെ കൊണ്ട് എന്തോ ഫ്യൂച്ചർ എന്തോ കാണാൻ പറ്റുമെന്ന് പറയുന്നു, നമുക്ക് ജീൻ ഗ്രേൻ എന്ന് വിളിച്ചാലോ? ജീൻ ഗ്രേൻ വിളിക്കുന്നു. ജീൻ വരുന്നു, ജീൻ വന്നിട്ട് ഉളിസീസിന് മുമ്പിലിരിക്കുന്നു. സോ ഉളിസീസ് ആദ്യം പേടിക്കുവാണ് ചെറുതായിട്ട്. പക്ഷേ ജീൻ പറയുന്നു, ഏ ഉളിസീസ് നീ പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് നിൻ്റെ ഒരു പോക്കറ്റ് ഡയമെൻഷൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തരാം. നീയും നിനക്ക് ഇഷ്ടപ്പെട്ട ഈ സൂപ്പർ ഹീറോസും അവിടെ കാണും. ജസ്റ്റ് നീ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിന് വിചാരിച്ചുകൊണ്ടിരി എന്ന് പറഞ്ഞിട്ട് മൈൻഡിൽ കൈവയ്ക്കുന്നു. സോ ഒരു പെട്ടെന്ന് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഫോം ചെയ്തിട്ട് അവിടെ നമ്മുടെ ഉളിസീസ് മാത്രമേ ഉള്ളൂ, ചുറ്റുമുള്ള സൂപ്പർ ഹീറോസ് ആരും തന്നെ ഇല്ല. സോ നമ്മുടെ ജീൻ പേടിക്കുന്നു, ഇവൻ്റെ മൈൻഡ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണല്ലോ, എനിക്ക് തന്നെ ഇവൻ്റെ മൈൻഡിലിട്ട് കയറാനായിട്ട് സാധിക്കുന്നില്ല, ആർക്കും തന്നെ ഇവൻ്റെ മൈൻഡ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു ചെറിയൊരു സംശയം, ഓ ഇവൻ്റെ മൈൻഡ് ക്ലോസ്ഡ് സിസ്റ്റമാണല്ലേ, ഇവർക്ക് ആർക്കും തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവൻ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ആ സമയത്ത് നമ്മുടെ ജീൻ പറയുന്നു, ജസ്റ്റ് അവൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അവനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആർക്കും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ക്യാപ്റ്റൻമാർ ഇടയ്ക്ക് നിന്നിട്ട് പറയുകയാണ്, നിനക്ക് എവിടെയെങ്കിലും ജോലി ഉണ്ട്, നീ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾ അൾട്ടിമേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കുറച്ച് ജോലി ഓഫർ ചെയ്യുന്നുണ്ട്, വേണം നിനക്ക് അവിടെ വേണമെങ്കിൽ വരാം. സോ ടോണി സാർക്ക് പറയുന്നു, ഹേ സ്റ്റോപ്പ് ഗായ്സ്, നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൈൻഡ് ക്ലോസ്ഡ് ആണ്, ജസ്റ്റ് ഫ്യൂച്ചർ മാത്രം പ്രെഡിക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അവന് സൂപ്പർ ഹീറോസ് ലിസ്റ്റിലേക്ക് അങ്ങനെ ചേർക്കാനായിട്ട് സാധിക്കുമോ? ക്യാപ്റ്റൻ മാർവൽ പറഞ്ഞു, ഹേ ടോണി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇന്നലെ അവൻ മാത്രം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സെലസ്റ്റിൽ ഇത്ര വലിയ സെലസ്റ്റിൽ നമ്മളെങ്ങനെ ഡിഫിറ്റ് ചെയ്തിരിക്കും, നമ്മളെങ്ങനെ അതിനെ തോൽപ്പിച്ചിരിക്കും, നീ ഒന്ന് ആലോചിക്കേ. അതുകൊണ്ട് ടോണി സാർക്ക് പറയുന്നു, യെസ് അവൻ വിചാരിച്ചത് എന്താണ്, അവൻ ഫ്യൂച്ചറിൽ കണ്ടതെന്താണ്, സിറ്റി മൊത്തം ഡിസ്ട്രോയ് ആയിരിക്കുന്നതാണ് അവൻ ഫ്യൂച്ചറിൽ കണ്ടത്. പക്ഷേ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, സിറ്റി മൊത്തം സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്, അവൻ ജസ്റ്റ് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് മാത്രമാണ് ചെയ്തത്, ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി ഇഷ്യൂ മാത്രമാണ് കാരോൾ. ഇനി അതെന്താ മനസ്സിലാക്കാത്തത്, നമ്മളിവിടെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് വേണം ചെയ്യാനായിട്ട്, ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ടോണി സാർക്ക് പറയുന്നതിലും ഒരു പോയിന്റ് ഉണ്ടെന്നാണ് ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളിപ്പോൾ ആരുടെ സൈഡിലാണ് തീരുമാനിച്ച് കഴിഞ്ഞില്ലല്ലോ. ഓക്കെ, സോ ഇത് യുളിസീസിൻ്റെ കാരണം കൊണ്ട് തന്നെ ടീം രണ്ടായിട്ട് പിരിയുന്നതായിട്ട് കാണിക്കുന്നു. ടോണി സാർക്ക് ചോദിക്കുന്നു, ഓക്കെ കേട്ട് കമോ, നീ ആരാണെന്നൊന്ന് പറയാൻ, നിനക്ക് എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയെന്നൊന്ന് പറയാൻ പറഞ്ഞു. സോ നമ്മുടെ ഉളിസീസ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അതിനുശേഷം ഉളിസീസ് പറഞ്ഞു, എന്നെ ഇൻഹ്യൂമൻസ് കൊണ്ടുപോയി, ഇൻഹ്യൂമൻസ് കൊണ്ടുപോയതിന് ശേഷം അവരെനിക്കൊരു കുറച്ച് ട്രെയിനിങ് തന്നു മൈൻഡിനെ ഫോക്കസ് ചെയ്യാനായിട്ട് പറഞ്ഞു. നീ കാണുന്ന വിഷനെ കണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, വിഷൻ എന്തൊക്കെയാണ് നടക്കുന്നത് നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. സോ അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ ഇൻഹ്യൂമൻസ് എടുത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്, സോ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുന്നു. സോ അത്രേ എനിക്കറിയത്തുള്ളൂ, ഞാൻ അവർ കാരണമാണ് ഇപ്പം മൈൻഡൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നത് തന്നെ. സോ ഞാൻ അറിഞ്ഞു തന്നെ അവർ കാരണമാണെന്ന് പറയുന്നു. ടോണി സ്റ്റാർക്ക് പറയുന്നു, ഓക്കെ നീ നന്നായിട്ട് തന്നെ കഥ പറയുന്നുണ്ട്, പക്ഷേ നീ ഇപ്പോൾ ഫ്യൂച്ചറിനെ ശരിക്കും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉളിസീസ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ നാളെ തന്നെ ഒരു ഫ്യൂച്ചർ കാണുമെന്ന് വെച്ചോ, നാളെ തന്നെ നമുക്ക് ഹൾക്ക് കാരണം ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് നീ കാണുമെന്ന് വെച്ചോളൂ. സോ നമ്മൾ ഹൾക്കിനെ പിടിച്ച് ജയിലിലകത്തും കിട്ടും. സോ ആ പ്രശ്നം എന്തായാലും നടക്കുന്നില്ല, ചിലപ്പം അത് അവൻ്റെ സ്വപ്നമായിട്ട് തന്നെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ പേരിൽ നമ്മളിൽ തന്നെ ഒരുത്തന്നെ നമ്മൾ സംശയപ്പെട്ട് ജയിലിലെത്തിട്ടണോ എന്ന് പറയുന്ന സംഭവം കാരൽ ഇടയ്ക്ക് വന്നിട്ട്, ടോണി ഇന്നലെ എന്താ നടന്നത്? ഇന്നലെ നടന്നത് ഇന്നലത്തോടെ കഴിഞ്ഞു കാരോൾ, നീ അത് മനസ്സിലാക്ക്. ഇപ്പം നാളെ തന്നെ നീ കാരണം ഒരു വലിയൊരു ആപത്ത് വരുവാണെന്ന് ഇവൻ പറഞ്ഞെന്ന് വെച്ചോ, ഞാൻ നിന്നെ തന്നെ ജയിലിനടുത്ത് വിളിച്ചിട്ടാൽ നിന്നെ തന്നെ സംശയിക്കുന്നില്ല അർത്ഥം. അത് ജസ്റ്റ് നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് മാത്രമാണ് അവൻ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി ഇഷ്യൂ ആണ്, നമ്മൾ ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഫ്യൂച്ചറിനെ ചേഞ്ച് ആണ് ഇവിടെ ചെയ്യുന്നത്, ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. നമ്മുടെ ക്യാരൽ പറയുന്നു, നീയല്ലേ എപ്പോഴും ഫ്യൂച്ചർ 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 എന്ന് പറയുന്നത്, ഇപ്പം നീയെ ഫ്യൂച്ചറിനെ എതിർത്ത് സംസാരിക്കുന്നു. അഫ്കോഴ്സ് ഞാൻ ഫ്യൂച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിപ്പം എങ്ങനെ നമ്മൾ ഫ്യൂച്ചറിനെ ജസ്റ്റ് ചേഞ്ച് ആണ് ചെയ്യുന്നത്, ഇവിടെ മാറ്റി മറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും പാർട്ടിൽ വന്നാലും നല്ല സന്തോഷമുണ്ട്. സോ എന്തായാലും ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ടോണി സാർ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. സോ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു, താങ്ക് യു ഉളിസീസ്, എൻ്റെ സർവീസിന് താങ്ക്സ്, പിന്നെ അവിടെ ഇൻഹ്യൂമൻസിനും താങ്ക്സ് പറയുന്നു ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ കാരോൾ പറയുന്നു, എന്തുകൊണ്ട് ടോണി സാർക്ക് ഇപ്പം ഇങ്ങനെ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പാർട്ടി അവിടെ ഓവറാവുന്നു. സോ അടുത്ത ദിവസം അറ്റിനാണ് ഉളിസീസ് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. സോ ഉളിസീസിന് വേറൊരു വിഷൻ കൂടി വരുന്നു, ഉളിസീസ് പേടിച്ച് വരച്ച് സൈലൊക്കെ ഒതുങ്ങി പോകുന്നു. മെഡിസ് വന്നിട്ട് പറയുന്നു, ഹേ കാം ഡൗൺ ഉളിസീസ്, കാം ഡൗൺ, ഈ വിഷൻ എന്താണ് കണ്ടത്, എന്താണ് കണ്ടെന്ന് പറയൂ. ഉളിസീസ് പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്ന് അൾട്ടിമേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻഫോം ചെയ്യൂ, ക്യാപ്റ്റൻ മാറാൻ വിളിക്കൂ, വലിയൊരു പ്രശ്നം വരുന്നുണ്ട്, ക്യാപ്റ്റൻ മാറാൻ വിളിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഈ സൈഡിൽ ടോണി സാർക്ക് വന്നിട്ട് സൂട്ട് ഓഫ് ഫാർമേഴ്സ് കൊണ്ടാക്കി തൻ്റെ ഹോബി വന്നിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വാച്ചൻ ബാക്കിൽ വന്ന് നിൽക്കുന്നു. സോ ടോണി സാർക്ക് വന്നു, ഹേ വാച്ചൻ, സോറി വാച്ചൻ, ഞാൻ തെറ്റിട്ടുണ്ടെങ്കിൽ സോറി ടോണി, നമ്മുടെ റോഡി മരിച്ചു എന്ന് വാച്ചൻ പറയുന്നു. ടോണി പെട്ടെന്ന് തന്നെ സൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് ഡ്രൈ സ്കിന്നിലേക്ക് പോകുന്നു. അവിടെ പോയി നോക്കുമ്പം റോഡി മരിച്ച് കിടക്കുന്നു. റോഡിയുടെ സൂട്ട്, വാർമിഷൻ സൂട്ട് വന്നിട്ട് അങ്ങ് ചെതറി കിടക്കുകയാണ്. ടോണി സാർക്കും വലിയ അതിശയമായി. ടോണി സാർക്കിന് ഷോക്ക്. ടോണി സാർക്ക് അവിടെ പോയി നോക്കുമ്പോൾ വാർമിഷൻ സൂട്ടൊക്കെ ഇങ്ങനെ പൊട്ടി കിടക്കുന്നു. ടോണി സാർക്ക് വിചാരിക്കുന്നു, ഈ വാർമിഷൻ സൂട്ട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയത്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ റോഡി, നിനക്ക് എന്ത് സംഭവിച്ചു റോഡി, റോഡി റോഡി എവിടെ കാരോൾ, കാരോളോടെ, കാരോൾ അന്വേഷിക്കാനായിട്ട് ഓട്ടോമാറ്റിക് ടോണി പോകുന്നു. കാരോളിനെ കണ്ട് ടോണിക്ക് വീണ്ടും ഷോക്ക്. കാരോളിൻ്റെ ഡ്രസ്സ് മൊത്തം അങ്ങ് കീറി കിടക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ഷീഹൾക്ക് അവിടെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നത്. നമ്മൾ ടോണി ചോദിക്കുന്നു, എന്ത് പറ്റി കാരോൾ, എന്താ സംഭവിച്ചതെന്ന് ടോണി ചോദിക്കുന്നു. താനോസ്, താനോസ് എന്ന് കാരോൾ പറയുന്നു. കാരോൾ പറയുന്നു, ഞങ്ങൾ താനോസിനെ തേടി പോയതാണ്, താനോസ് ഉള്ള സ്ഥലത്ത് പോയതാണ്, താനോസ് കോസ്മിക് ക്യൂബ് എടുക്കാനോട്ട് പോകുന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് താനോസിനെ തടയാനായിട്ട് പോയതാണ്. നിനക്കെ അറിയാലോ താനോസ് കോസ്മിക് ക്യൂബ് എടുത്താൽ ഈ ലോകത്തിന് എന്താണെന്ന് ചെയ്യാൻ പോകുന്നത്. സോ അത് തടയാനായിട്ട് ഞങ്ങൾ പോയതാണ്. പക്ഷേ പോയ സ്ഥലത്ത് താനോസ് ഭയങ്കരമായിട്ട് എല്ലാവരായിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ റോഡി ഷീഹൾക്കിനൊക്കെ ഇട്ട് ശരിക്കും നന്നായിട്ട് അടിച്ചു. ഐ എം സോറി ടോണി, റോഡി ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ടോണി സാർക്ക് പറയുന്നു, ഓക്കെ നിങ്ങൾ പോയത് ശരി, നിങ്ങൾ എന്തിനാ ഇപ്പോൾ റോഡി കൊണ്ടുപോയത്, റോഡി നിങ്ങളുടെ ടീമിനെ ഉള്ളതല്ലല്ലോ. കാരോൾ, ഇല്ല, ഈ മെഷീൻ ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് റോഡി ഞങ്ങൾ അടുത്താണ് ഇരുന്നത്, സോ ഒരു വോളണ്ടിയർ ആയിട്ടാണ് അവൻ വരാൻ തീരുമാനിച്ചിരുന്നത്. നിങ്ങൾക്ക് ഈ താനോസ് കോസ്മിക് ക്യൂബ് എടുക്കാൻ പോവുകയാണ്, താനോസ് ഉള്ള സ്ഥലം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിഞ്ഞത്, നിങ്ങൾ അത് പറയും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത്, നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് പോയത്, എന്നെ എന്തിനാ വിട്ടിട്ട് പോയത്, എന്നെ എന്തിനാ കൊണ്ടുപോകാത്തത്, എല്ലാം നമ്മൾ ഒരുമിച്ചാൽ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് എന്നെ കൊണ്ടുപോകാതെ ആ ഒരു റോഡിയെ മാത്രം വെറുതെ കൊണ്ടുപോയത് എന്തിനാണ് പറയൂ. നമ്മുടെ കാരോൾ പറയുന്നു, ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഉളിസീസിൻ്റെ വിഷനിൽ നിന്നാണ്. ഉളിസീസാണ് പറഞ്ഞത് ഇങ്ങനെ പറയുന്നത് നടക്കാൻ പോകുകയാണെന്ന്, താനോസ് കോസ്മിക് ക്യൂബ് എടുക്കാൻ പോകുകയാണെന്ന്. സോ ഉളിസീസ് പറഞ്ഞത് കേട്ടാണ് ഞങ്ങളവിടെ പോയത്. പക്ഷേ പോയ സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോയിട്ടോണി, ഐ എം സോറി. ഈ മിഷൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ റോഡി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് റോഡി അറിഞ്ഞതുകൊണ്ട് വോളണ്ടിയർ ആയിട്ടാണ് റോഡി വന്നത്. ഞാൻ ഇങ്ങനെ നടക്കുന്ന തൊട്ട് തന്നെ പ്രതീക്ഷിച്ചില്ല. നിന്നെ കൊണ്ടുപോകത്തിൻ്റെ കാരണം ഉളിസീസ് പറഞ്ഞിരുന്നു, നിന്നെ കൊണ്ടുപോയി ഉറപ്പായിട്ടും ഈ മിഷൻ അവസാനിക്കത്തില്ല, അങ്ങനെയാണ് ഞാൻ ഫ്യൂച്ചർ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകണ്ടെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടോണി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു പയ്യൻ പറയുന്നത് കേൾക്കരുതെന്ന്. അവൻ പറഞ്ഞു, ഒരു കാരണം ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ റോഡി ഈ ഒരു മിഷനിലേക്ക് കൊണ്ടുപോയതും എന്നെ കൊണ്ടുപോകാതിരുന്നതും താനോസിനെ എതിർക്കാനായിട്ട് പോയതും. നമ്മൾ എല്ലാ കാര്യം ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്, എന്നെ കൂടി കൊണ്ടുപോയിക്കണം, നമ്മൾ ഒരുമിച്ച് ചെയ്തല്ലേ ജയിക്കുന്നു, ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്തെന്ന് ടോണി അവിടെ നിന്ന് കത്തി വിളിക്കുകയാണ്. എന്നിട്ട് ഇത്രയും സംഭവിച്ചതിന് ശേഷം ഞങ്ങൾ താനോസിനെ പിടിച്ചായിരുന്നോ കാരോൾ? കാരോൾ പറയുന്നു, താനോസിനെ ഞങ്ങൾ പിടിച്ചു, മിഷൻ അക്കംപ്ലീഷ്ഡ് ആയി, താനോസ് ഇപ്പം താഴത്തെ സെല്ലിൽ അങ്ങ് ഇരിപ്പുണ്ട്, താനോസ് ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞു. ടോണി അവിടെ നിന്ന് വേഗത്തിൽ അങ്ങ് ഇറങ്ങിപ്പോകുന്നു ബ്ലാക്ക് പാന്തർ സ്റ്റോപ്പ് ചെയ്യുന്നു. ടോണി ഇനി എവിടെ പോകുന്നു? ടോണി പറയുന്നു, ഇല്ല ഞാൻ ഇത് മൊത്തം നിർത്താനായിട്ട് പോകുകയാണ്, ഇത് വേറെയുടെ ഞാൻ നശിപ്പിക്കാനായിട്ട് പോകുകയാണ്, ഇത് ഞാൻ ഇതിനെ അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. സോ കാരോളും പുറകെ പോകുന്ന പോലെ കാണിക്കുന്നു. പക്ഷേ എന്നാലും ജെന്നിഫർ കൈ പിടിക്കുന്നു കാരോളിൻ്റെ, കൈ പിടിച്ചിട്ട് പറഞ്ഞു, അവനെ വിട്ടേക്കരുത് കാരോൾ, അവനെ തടയണം എന്ന് പറഞ്ഞിട്ട് ജെന്നിഫറിൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് കുറയാനായിട്ട് തുടങ്ങി. അവിടെ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് എല്ലാവരും പെട്ടെന്ന് വരും, ഹാർട്ട് ബീറ്റിനെ റൈസ് ചെയ്യിപ്പിക്കും, എല്ലാവരും പെട്ടെന്ന് വരും. ഭയങ്കര എല്ലാവരും ക്രിറ്റിക്കലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ കാരോളിന് ഭയങ്കര പേടിയായി. നമ്മുടെ കാരോളിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ തൻ്റെ കൂട്ടുകാരിയായ ജെനിഫർ അവിടെ മരിക്കുന്നു. നമ്മുടെ കാരോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നേരെ നമ്മുടെ ടോണി സ്റ്റാർക്ക് വന്നിട്ട് സൂട്ടും ഇട്ടിട്ട് ട്രൈ സ്കില്ലിൽ നിന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നു ഇത് അവസാനിപ്പിക്കാനായിട്ട്. സോ ടോണി സ്റ്റാർക്ക് എവിടെയാണ് പോയത്? അയൺമാൻ എങ്ങോട്ടാണ് പോയത്? അയൺമാൻ ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്? അടുത്ത ഇഷ്യൂയിൽ നോക്കാം ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ്, ഇഷ്യൂ വണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് ക്യാപ്റ്റൻ മാർവലും അയൺമാനും തമ്മിലുള്ള ഒരു ചെറിയൊരു വേർപിരിവിൻ്റെ കാരണം ഉളിസീസ് ആണെന്ന് ചെറുതായിട്ടൊന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ആരുടെ സൈഡിലാണ് ഫ്രണ്ട്സ്? അയൺമാൻ്റെ സൈഡിലാണോ ക്യാപ്റ്റൻ മാർവലിൻ്റെ സൈഡിലാണോ എന്ന് താഴെ മറക്കാതെ കമൻറ്റിൽ പറയുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നല്ലൊന്ന് എൻകറേജ് ചെയ്യുക ഫ്രണ്ട്സ്. എന്നാലും എനിക്ക് തുടർച്ചയായിട്ട് കോമിക് സീരീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫ്രണ്ട്സ്. നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എന്ത് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻറ്റിൽ പറയുക ഫ്രണ്ട്സ്. ബാക്കിയുള്ളവരോട് അറിയട്ടെ. എത്ര നേരം കണ്ടുകെട്ട് സഹിച്ചതിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.